നമസ്കാരം. സ്റ്റാൻഡേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതി. പ്രധാന വാർത്തകൾ. എല്ലാ പഞ്ചായത്തുകളിലും മാവേലി സ്റ്റോറുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റേഷൻ കടകൾ ആധുനികവൽക്കരിക്കുമെന്നും പി തിലോത്തമൻ. പാഠപുസ്തകങ്ങൾക്കപ്പുറം സാമൂഹികമായ മാറ്റവും അറിവും കൂടി നേടുമ്പോൾ മാത്രമേ ഓരോ വിദ്യാർത്ഥിയുടെയും അറിവ് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്ന് പി കെ ബിജു എം പി. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുകൂടി വിദ്യാർത്ഥികളുടെ ഇടപെടൽ സജീവമാക്കണമെന്നും പി കെ ബിജു. ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എം പി രാജേഷ് എം പി. പോസ്റ്റൽ സംവിധാനം സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും എം പി രാജേഷ്. ഒരു പ്രദേശത്തിന്റെ സാമൂഹിക ഉന്നതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നതായിരിക്കണം വായനശാലകളുടെ ലക്ഷ്യമെന്ന് കെ ഡി പ്രസന്നൻ എം എൽ എ. കാര്യക്ഷമമായ പരിശീലനത്തിലൂടെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുഖ്യധാരയിലെത്തിക്കുവാൻ കഴിയുമെന്നും കെ ഡി പ്രസന്നൻ. ചെറുപ്പം മുതൽ തന്നെ വായനാശീലം വളർത്തിയെടുത്താലേ വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയിലെത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് കെ ബാബു എം എൽ എ. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുവാൻ അധ്യാപകർക്ക് കഴിയണമെന്നും കെ ബാബു. വാർത്തകൾ വിശദമായി. എല്ലാ പഞ്ചായത്തുകളിലും മാവേലി സ്റ്റോറുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ കുണ്ടുകാട്ടിലെ മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടക ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കടന്നുപോയ ഈ ദിവസങ്ങളെല്ലാം വില വർദ്ധിച്ചു. ഇന്ന് നാം ഇരുണ്ട് വെളുത്തെഴുന്നേറ്റപ്പോ ഡീസലിനും വില കൂടി, പെട്രോളിനും വില കൂടി. 100 രൂപ ഒരു ലിറ്റർ പെട്രോളിനാവാൻ ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. വേഗത്തിൽ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡീസലിൻ്റെ വിലയും അതുപോലെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സംസ്ഥാനം ഇന്ത്യയിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്ക് വേണ്ടത് എന്തും വെളിയിൽ നിന്ന് കൊണ്ടുവരണം. നമുക്ക് അരിയാണെങ്കിൽ ഏറ്റവും പ്രധാനം ആന്ധ്രയുടെ അരി തന്നെ വേണം. തമിഴ്നാട്ടിൽ നിന്നുള്ള അരി നമുക്കത്ര വലിയ പ്രിയമല്ല. കർണാടകത്തിൻ്റെ അരിയും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് ആന്ധ്രയിലെ ജയ അരി അല്ലെങ്കിൽ മട്ട അരി അല്ലെങ്കിൽ അവരുടെ സുരേഖ അരി, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഒരു ലോഡ് അരി ഇവിടെ എത്തണമെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുൻപ് 30,000 രൂപയാണ് ട്രക്ക് വാടക കൊടുത്തിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ 35,000 രൂപ കൊടുക്കേണ്ടതുണ്ട്. മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത എല്ലാ പഞ്ചായത്തുകളിലും ഈ വർഷം തന്നെ മാവേലി സ്റ്റോർ ആരംഭിക്കും. പട്ടണ പ്രദേശങ്ങളിൽ വിപുലമായ സംവിധാനത്തോടുകൂടി ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. നിരന്തരമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്ന സാഹചര്യത്തിലാണ് അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുന്നത്. എന്നാലും 5 വർഷം 14 നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും പി തിലോത്തമൻ പറഞ്ഞു. പൊതുവിതരണം ശക്തിപ്പെടുത്താൻ റേഷൻ കടകൾ ആധുനികവൽക്കരിക്കുമെന്നും റേഷൻ കടകൾ മിനി ബാങ്കുകളാക്കി മാറ്റുന്ന കാര്യം പരിഗണനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കെ ഡി പ്രസന്നൻ എം എൽ എ അധ്യക്ഷനായി. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ആദ്യ വിൽപ്പന നിർവഹിച്ചു. കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വാസുദേവൻ തെന്നിലാപുരം, എ ചാമിയാർ, സപ്ലൈകോ റീജിയണൽ മാനേജർ പി ദാക്ഷായണിക്കുട്ടി, സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ബാലൻ, രത്നകുമാരി സുരേഷ്, സി ജി പ്രസന്നകുമാർ, കെ രാമചന്ദ്രൻ, എസ് ഗോപി, കുഞ്ഞിരാമൻ കാട്ടുശ്ശേരി, എ എസ് ബീന എന്നിവർ സംസാരിച്ചു. പാഠപുസ്തകത്തിന് അതീതമായി സാമൂഹികമായ അറിവുകൾ നേടുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസം പൂർണ്ണമാവൂ എന്ന് പി കെ ബിജു എം പി. മംഗലഡാം ലൂർദ്മാതാ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ടാലന്റ് ഫണ്ടിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കായിക വികസനത്തെ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസം പൂർണ്ണമാകണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും അഭിവാജ്യമായ ഘടകമാണ്. ടെക്സ്റ്റ് ബുക്കിനോട് മാത്രമല്ല വിദ്യാഭ്യാസം, പാഠപുസ്തകത്തിലെ അറിവിനപ്പുറത്ത് ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. കേരളത്തിൽ അടുത്തകാലത്ത് നടത്തിയിട്ടുള്ള ഒരു പഠനം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തുകൊണ്ടുപോകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളിൽ 60% കായികക്ഷമത ഇല്ല എന്ന്.
സാമൂഹികമായ അറിവുകൾ കൂടി വിദ്യാർത്ഥികൾക്ക് പകർന്നൽകുവാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശുദ്ധീകരിക്കണമെന്നും പി കെ ബിജു പറഞ്ഞു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുകൂടി വിദ്യാർത്ഥികളുടെ ഇടപെടൽ നടത്തുവാൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ലൂർദ് മാത സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ടി സജിമോൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൽഫിൻ, ബിന്ദു സുബ്രൻ, ഐ സിദ്ദിഖ്, സിസ്റ്റർ ആൽഫി തെരേസ്, ടോം ജോർജ്, പി ജെ ജോഷി, സി സിസിലി ജീൻ, നാരായണൻ മാസ്റ്റർ, തോമസ് പോൾ, കെ ഭാസ്കരൻ, ഇ പി സെല്ലിൻ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എം പി രാജേഷ് എം പി. ജി ഡി എസ് ജീവനക്കാരുടെ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് തപാൽ ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി രാജേഷ്. ഉദ്യോഗസ്ഥതലത്തിലുള്ള ചർച്ചയ്ക്ക് തീരുമാനമൊന്നും ഉണ്ടാകുന്നില്ല. തീരുമാനം എടുക്കേണ്ടത് മന്ത്രിസഭയാണ്. മന്ത്രിസഭ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യത്തിൽ അതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് തീരുമാനമുണ്ടാക്കാൻ കഴിയും? ചർച്ച പ്രഹസനമാണ്. കഴിഞ്ഞ ദിവസമാണ് ചർച്ച പരാജയപ്പെട്ടപ്പോ ഐ എൻ ഡി എസ് സിയുടെ സംസ്ഥാന നേതാവായ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമീൺ ഡാക് സേവക് എന്താ പേര്, ലക്ഷ്മൺ യശ്വന്ത് ആത്മഹത്യ ചെയ്തത്. അത് പ്രതിഷേധിച്ചുകൊണ്ടുള്ള ചിത്രമാണ് ഇവിടെ ബൈജുദേവ് മാഷ് വരച്ചത്. ബൈജുദേവ് മാഷ് പോരാട്ടങ്ങളുടെ ഒരു ചിത്രകാരനാണ്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തെ എനിക്കറിയാം. അന്ന് മുതൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ സമരമുഖങ്ങളിലും വരവ് കൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ബൈജുദേവ് മാഷ് ഉണ്ടായിട്ടുണ്ട്. സമരം ഒരാഴ്ച പിന്നിടുമ്പോഴും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് ദാർഷ്ട്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പോസ്റ്റൽ സംവിധാനവും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും എം പി രാജേഷ് കുറ്റപ്പെടുത്തി. വിവിധ സംഘടനാ നേതാക്കളായ സി ബാലൻ, വി ശശിധരൻ, വി മുകുന്ദൻ, ആർ രാജീവ്, പി ആർ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ഒരു പ്രദേശത്തിന്റെ സാമൂഹിക ഉന്നതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നതിൽ വായനശാലകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കെ ഡി പ്രസന്നൻ എം എൽ എ. കിഴക്കഞ്ചേരി ചെറുകുന്നം പുരോഗമന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. അടിസ്ഥാനപരമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശീലനം നൽകുന്നതിലൂടെ വിജയശതമാനം ഇനിയും കൂട്ടാനാകുമെന്നും കെ ഡി പ്രസന്നൻ പറഞ്ഞു. ഇന്ന് ആദരവ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ സമൂഹത്തിന് മാതൃകയാകേണ്ടവരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വായനശാല പ്രസിഡന്റ് സി ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അജിത് കുമാർ, മുഹമ്മദ് ഇബ്രാഹിം, വി കെ സുധീർ, വി സുധി, പി ടി മോഹനൻ, എം ഹംസ എന്നിവർ സംസാരിച്ചു. ഈ ഗ്രാമത്തിന്റെ, ഈ പ്രദേശത്തിന്റെ സാമൂഹ്യമായ ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ തലമുറയെയും പഴയ തലമുറയെയും എല്ലാം ഒരുപോലെ ആദരിച്ചുകൊണ്ട് മാതൃകാപരമായി മുന്നോട്ട് പോകുന്ന ഒരു വായനശാലയാണിത്. ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചതിന് ശേഷം ഈ നാട്ടിലുണ്ടായ എല്ലാ സാമൂഹിക മാറ്റങ്ങൾക്കും ഈ സ്ഥാപനത്തിന് പ്രത്യേകമായ പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഈ നാട്ടിൽ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾക്ക് അറിവുള്ളതാണ്. അത്തരം ഒരു വായനശാലയുടെ ആദരവ് പുതിയ തലമുറയ്ക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടി കഴിയുന്നു എന്നത് ഏറെ സന്തോഷകരമായ സംഗതി തന്നെയാണ്. ചെറുപ്പം മുതൽ തന്നെ വായനാശീലം വളർത്തിയെടുത്താൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയെത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് കെ ബാബു എം എൽ എ. കൊല്ലങ്കോട് സബ് ജില്ലയ്ക്ക് കീഴിലെ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ രക്ഷിതാക്കൾ അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഈ വിജയം അവരുടെ കുട്ടികളിലൂടെ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുവേണ്ടി എല്ലാ വിധത്തിലും സഹായിച്ച, അങ്ങനെയാണല്ലോ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയിലേക്ക് തയ്യാറെടുക്കുമ്പോൾ ആ നീ അത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് കുട്ടിയോട് പറഞ്ഞാലോ അവർ നിരാശരായി പോകും. അപ്പോൾ എത്ര പഠിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നോ ആഗ്രഹിക്കുന്നോ അതനുസരിച്ച് പഠിക്കാൻ എല്ലാ സഹായവും ചെയ്യുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മത്സര പരീക്ഷകളിൽ ഇത്തരത്തിൽ വിജയിക്കുന്നവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിരുന്ന സമ്മാന തുകയുടെ വലുപ്പത്തിലോ തരുന്ന സമ്മാനത്തിന്റെ വലുപ്പത്തിലോ വിലയിലോ അല്ല നാം വില കൽപ്പിക്കേണ്ടത്. എന്നിരുന്നാലും ഒരു മത്സര പരീക്ഷ കഴിയുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന തുകയുടെ
അളവെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ വരെ 100 രൂപയായിരുന്നു അല്ലേ, ഇപ്പോ 1000 രൂപയുടെ ഒരു നോട്ട് കുട്ടികളിലെത്തുകയാണ്. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ അധ്യാപകർ ശ്രമിക്കണമെന്നും കെ ബാബു പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി കർപ്പേഷ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. എഇഒ എം ഷാജു, എ ഹാറൂൺ, ചന്ദാമരാക്ഷൻ, ഹേമലത, പി ജി ഗിരീഷ് കുമാർ, സജീവൻ, പി ജോസഫ് ചാക്കോ, കെ യു അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കർഷകരുടെ സുഹൃത്ത് സി കെ പി ട്രേഡേഴ്സ് അഗ്രോമാർട്ട് വടക്കഞ്ചേരി. കാടുവെട്ടി യന്ത്രം, മരമുറിക്കുന്ന യന്ത്രം, കാർ വാഷർ, റൂട്ടർ, ഡ്രിൽ, അലുമിനിയം കട്ടർ, വെൽഡിംഗ് മെഷീൻ, മിനി ടില്ലറുകൾ, ഹോണ്ട ജനറേറ്ററുകൾ, വാട്ടർ പമ്പുകൾ തുടങ്ങിയ കാർഷികോപകരണങ്ങളും പവർ ടൂൾസുകളും അനുബന്ധ പാർട്സുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്നു. കൂടാതെ കാർഷികോപകരണങ്ങളുടെയും പവർ ടൂൾസുകളുടെയും എല്ലാവിധ സർവീസും ലഭ്യമാണ്. റബ്ബർ ടാപ്പിംഗിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും പ്ലാസ്റ്റിക്, പശ, ഷെയ്ഡ് എന്നിവയും ലഭിക്കുന്നു. ഹോണ്ട, സ്റ്റീൽ, കിസാൻ ക്രാഫ്റ്റ്, ഹിറ്റാച്ചി എന്നിവയുടെ അംഗീകൃത ഡീലർ. അഗ്രോമാർട്ട്, ഓപ്പോസിറ്റ് തങ്കം തിയേറ്റർ, NH റോഡ്, വടക്കഞ്ചേരി. ഫോൺ 0492254439, മൊബൈൽ 9497054439. ബ്രാഞ്ചുകൾ ആലത്തൂർ, പാലക്കാട്. MES കോളേജ് ഫോർ വുമൺ, വടക്കഞ്ചേരി. പ്ലസ് വൺ, പ്ലസ് ടു, ഹ്യൂമാനിറ്റീസ് ആൻഡ് കോമേഴ്സ് ഡിഗ്രി കോഴ്സുകൾ, ബി കോം, ബി എ ഇംഗ്ലീഷ്, എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി, പി ജി കോഴ്സുകൾ, എം കോം, എം എ ഇംഗ്ലീഷ് ആൻഡ് എക്കണോമിക്സ്. വിദ്യാർത്ഥി കേന്ദ്രീകൃത പാഠ്യസമീപനം, അച്ചടക്കം, കൃത്യനിഷ്ഠ, സന്മാർഗ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, ഉന്നത യോഗ്യതകളുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച അധ്യാപകർ. ശാന്തമായ പഠനാന്തരീക്ഷം, സർഗവാസനകൾ പരിപോഷിപ്പിക്കാൻ കലാപരിശീലനങ്ങൾ. MES കോളേജ് ഫോർ വുമൺ, വടക്കഞ്ചേരി. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, വഴുക്കംപാറ, തൃശൂർ. ബാച്ചലർ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, ബാച്ചലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബി കോം ഫിനാൻസ്, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി മാത്തമാറ്റിക്സ്, ബി എസ് സി ഫിസിക്സ്, ബി എസ് സി കെമിസ്ട്രി തുടങ്ങിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, വഴുക്കംപാറ, തൃശൂർ. ഫോൺ 9072324336, 9946169762. വൻകിട ചെറുകിട ബലകിട മനുഷ്യർ അധ്വാനിക്കും നാട്. ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവില്ലാതെ. ന്യൂട്രിച്യൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. പരിശുദ്ധ സ്വർണം ഏറെ വിശ്വാസ്യതയോടെ ഒട്ടും തന്നെ കളങ്കമില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു KAM ജുവലറി. 1935 മുതൽ നെല്ലറയുടെ നാട്ടിലെ നിഷ്കളങ്ക ഹൃദയങ്ങളിൽ ഇടം നേടിയ പരിശുദ്ധ നാമം ഒളിമങ്ങാത്ത വിശ്വാസദീപ്തിയുമായി സ്വർണ വ്യാപാര രംഗത്ത് 4ാം തലമുറ. BIS 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. കാണാമറയത്തെ കബളിപ്പിക്കലില്ലാത്ത, മായവും കലർപ്പുമില്ലാത്ത സുതാര്യമായ വ്യാപാര വ്യവസ്ഥകളോടെ വടക്കൻചേരിയിലെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത സ്വർണ്ണാഭരണശാല, 80 വർഷത്തെ സുവർണപ്രഭ, KAN ജുവലറി, വടക്കഞ്ചേരി. ദേവർകാട് കൺവെൻഷൻ സെന്റർ, ഫുൾ AC ഓഡിറ്റോറിയം, AC ഡൈനിംഗ് ഹാൾ, നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ ബാങ്ക്വറ്റ് ഹാൾ, വിശാലമായ കാർ പാർക്കിംഗ്. ഫോർ എൻക്വയറീസ് കോൾ 9446238896. ദേവർകാട് കൺവെൻഷൻ സെന്റർ, വള്ളിയോട്, വടക്കഞ്ചേരി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കുടുംബശ്രീയും പ്രീമിയർ സെന്റർ ഫോർ കോമ്പറ്റൻസി ട്രെയിനിംഗ് സെന്ററും സംയുക്തമായി നടത്തുന്ന തൊഴിൽ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. DDU GKY പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന തൊഴിൽ പരിശീലനം സൗജന്യമായി നൽകുന്നതോടൊപ്പം പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലും ഉറപ്പ് നൽകുന്നു. 4 മാസം കാലാവധിയുള്ള ഈ കോഴ്സിൽ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്കാണ് അവസരം. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത, SSLC പാസ് ഓർ ഫെയിൽ. പഠന സമയത്ത് യാത്രാപദ്ധതിയും പഠനോപകരണങ്ങളും,
യൂണിഫോമും നൽകുന്നതോടൊപ്പം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ എന്നിവയിൽ പ്രത്യേക ട്രെയിനിങ്ങും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഈ പരിശീലന പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് സീറ്റുകൾ ഉറപ്പാക്കുന്നതിന് ബന്ധപ്പെടുക. ഫോൺ 9207128720 8078171458. പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ കേബിൾ ടി വി സേവനദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ ടി വി രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ ബി എസ് എൻ എൽ കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ സി സി ടി വി സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. വടക്കഞ്ചേരി കോപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ വടക്കഞ്ചേരി പാലക്കാട് വിവിധ നിക്ഷേപ പദ്ധതികൾ, നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ പലിശ തിരിച്ചടവ് ശേഷിയും മതിയായ ജാമ്യവുമുണ്ടെങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കും വായ്പ, ഏറ്റവും എളുപ്പത്തിൽ സ്വർണ്ണ പണയ വായ്പ, നിക്ഷേപകർക്ക് സൗജന്യ ഡിവി സൗകര്യം, എല്ലാ സേവനങ്ങളും വൺ ബാങ്ക് ബ്രാഞ്ചിൽ നിന്നും ലഭ്യമാണ്. ഫോൺ 0492225526, 944749161, 0492226069. മനസ്സിലിണങ്ങിയ സ്വപ്ന ഭവനത്തിന് നിറച്ചാർത്ത് നൽകുവാൻ രഞ്ജിത്ത് ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ കാത്തങ്കോട്ട ചിറ്റിലഞ്ചേരി. പാലക്കാട് ജില്ലയിലെ പ്രമുഖ ടിമ്പർ വ്യാപാരിയായ രഞ്ജിത്ത് സ്വാമി ഉടൻ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് പുതുമകൻ സമ്മാനിക്കുന്നു. ആധുനികവും പരമ്പരാഗതവുമായ ശൈലിയിലുള്ള വൈവിധ്യമാർന്ന അലങ്കാര മരനിർമ്മിത ഗൃഹോപകരണങ്ങൾ, മികവുറ്റ ഓഫീസ് ഫർണിച്ചറുകൾ, ഇന്റീരിയർ വുഡ്വർക്കുകൾ എന്നിവ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവീടുകളിൽ ഗുണനിലവാരത്തോടുകൂടി ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം നിർമ്മിച്ചു നൽകും. രഞ്ജിത്ത് ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, കാത്താംകുട്ട ചിറ്റിലഞ്ചേരി. ഹെഡ് ഓഫീസ് രഞ്ജിത്ത് സോമിൽ ആൻഡ് ടിമ്പേഴ്സ്, മുടപ്പല്ലൂർ. ബ്രാഞ്ച് കാത്താംകുട്ട. സങ്കല്പത്തിൽ പൊന്നിൻ ചാരുത നൽകി ചെറുകുട്ടി സൺസ് ജ്വല്ലേഴ്സ്. വ്യത്യസ്തത നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിലേറെ ഞങ്ങളും. ചെറുകുട്ടി സൺസ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, മെയിൻ റോഡ് ആലത്തൂർ, ഒള്ളാച്ചി റോഡ് കൊല്ലംകോട്, സൗദാംബിക ജംഗ്ഷൻ ചിറ്റൂർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കുളങ്ങൾ ശുചീകരിച്ചു. സി പി എം കിഴക്കഞ്ചേരി 1 ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മമ്പാട് കറ്റുകുളങ്ങര ക്ഷേത്രക്കുളം വൃത്തിയാക്കി. സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ, എസ് രാധാകൃഷ്ണൻ, സി സുദേവൻ, കെ എ ചെല്ലമണി എന്നിവർ സംസാരിച്ചു. ധാരാളം ജലസ്രോതസ്സുകളുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. നിരവധി കുളങ്ങളും കിണറുകളും തോടുകളും പുഴകളും എല്ലാം നമ്മുടെ ജില്ലയിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന ജില്ലയും പാലക്കാട് ജില്ലയാണ്. കേരളത്തിലാകെയും ധാരാളം മഴ ലഭിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ജലസ്രോതസ്സുകൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ മഴയുടെ അളവ് കുറയുകയും ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് സി പി ഐ എം നേരത്തെ തന്നെ ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെന്റ് തന്നെ ഹരിത കേരളം മിഷൻ എന്ന നിലയിൽ ഈ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, കൃഷി സംരക്ഷിക്കുക, നമ്മുടെ നാടിന്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ
ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രതികരണമാണ് പൊതുവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനങ്ങളെയും നാടിന്റെ ശുചിത്വ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കാൻ ഗവൺമെന്റിനും പാർട്ടിയുടെ ഈ ശ്രമത്തിന്റെ ഭാഗമായും സാധിച്ചിട്ടുണ്ട്. ഇത് വ്യാപകമായി ഏറ്റെടുത്തുകൊണ്ട് ശുചീകരണം എന്നത് പ്രധാനമാണ് എന്ന അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങൾ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അറിയാത്ത മാരകമായ രോഗങ്ങൾ. CPIM മംഗലം ഡാം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒടുകൂർ കുന്നംകോടുകുളം വൃത്തിയാക്കി. CPIM ഏരിയ സെക്രട്ടറി കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു. MK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. KV കുമാരൻ, PV കൃഷ്ണൻ, OK രാമകൃഷ്ണൻ, OV മണി എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, കേരളീയ സമൂഹത്തിന്റെ എല്ലാ കാലത്തെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നമ്മുടെ പാർട്ടി നടത്തിയിട്ടുണ്ട്. ഇന്ന് കേരളം നേടിയ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ CPIM ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ നമ്മുടെ പാർട്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജലാശയങ്ങൾ, മലിനമായ ജലാശയങ്ങൾ ശുചീകരിക്കുക എന്ന പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. AISF ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. നെന്മാറ പാർക്ക് മൈതാനിയിൽ വെച്ച് നടന്ന സമ്മേളനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു. A ഷീനാഫ് അധ്യക്ഷനായിരുന്നു. MR നാരായണൻ, മുരളീധരൻ നായർ, ഗീത ടീച്ചർ, OK സൈതലവി, KV മോഹനൻ, വിഷ്ണു, അരുൺ ബാബു എന്നിവർ സംസാരിച്ചു. പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, യുവതി യുവാക്കൾ മനസ്സിലാക്കേണ്ട വളരെ വലിയ കാര്യങ്ങൾ ഈ രാജ്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ ഭാരതത്തിന് ഏതാണ്ട് 10,000 വർഷത്തിന്റെ സാംസ്കാരിക പാരമ്പര്യമുണ്ട്. ഭാരതത്തിന്റെ സംസ്കൃതി, ആ സംസ്കൃതിയിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ എത്രമാത്രം അഗാധമാണ് ഈ സംസ്കൃതികളും ചരിത്രവും എന്ന് ഒരുപാട് കാലഘട്ടത്തിന്റെ പഠനത്തിന് ശേഷം പോലും അതിന്റെ അഗാധതയിൽ മുങ്ങിത്തപ്പാൻ കഴിയാത്ത ബഹുഭൂരിഭാഗമുള്ള ഒരു രാഷ്ട്രമാണ്. പക്ഷെ ആ സംസ്കൃതിയെ അവഗാഹമായി പഠിച്ചിട്ടുള്ള ചിന്തകന്മാരും മഹാപണ്ഡിതന്മാരും ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നു. അവരാണ് ഇവിടെ ചിന്തകൾക്ക് തുടക്കമിട്ടത്. വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നവരാകണം. വിദ്യാർത്ഥികളുടെ ചിന്തയിലൂടെയാണ് സമൂഹത്തിന്റെ മാറ്റം വരിക. മഴക്കാല രോഗ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനവും തെരുവ് നാടകവുമായി KCYM പ്രവർത്തകർ. വടക്കഞ്ചേരി ലൂർദ്മാതാ ഫൊറോന ചർച്ചിലെ KCYM പ്രവർത്തകരാണ് മഴക്കാല രോഗ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ടൗണിൽ തെരുവു നാടകവും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയത്. കഴുതൽ 2018 എന്ന പേരിൽ നടത്തിയ രോഗപ്രതിരോധ പ്രവർത്തന പരിപാടിയിൽ കൊതുകു നശീകരണ മാർഗങ്ങൾ, മാലിന്യം കെട്ടിനിൽക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ തുടങ്ങിയവയെ കുറിച്ചെല്ലാം ലളിതമായി അവതരിപ്പിച്ചു. ആൽവിൻ, ജുബിൻ, ക്രിസ്റ്റഫർ, ജോർജ് തോമസ് എന്നിവർ നേതൃത്വം നൽകി. RSSന്റെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഉന്നത വിജയികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു. കൊന്നഞ്ചേരി കിഴക്കുമുറിയിൽ വെച്ച് നടത്തിയ പഠനോപകരണ വിതരണത്തിലും അനുമോദന ചടങ്ങിലും RSS താലൂക്ക് സഹകാര്യവാഹ് R അശോകൻ മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ ഹെഡ്മിസ്ട്രസ് വിജയലക്ഷ്മി അധ്യക്ഷയായി. സന്തോഷ്, ശിവനാരായണൻ, KS പൊന്മല, രാജീവ് എന്നിവർ സംസാരിച്ചു. 34 വർഷത്തെ സർവീസിലേക്ക് റിട്ടയർ ചെയ്തിട്ട് 5 വർഷമായി. ഈ മക്കൾ എന്ന് പറഞ്ഞാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാ എന്ന് നോക്കിയിട്ടല്ല ഞാൻ പഠിപ്പിക്കാറുള്ളത്. എൻ്റെ സ്റ്റാഫ് അങ്ങനെ തന്നെയാണ്. 1,500 മക്കളും 70 സ്റ്റാഫും ഉള്ള സ്ഥാപനത്തിൻ്റെ ഒരു പദവിയിലിരുന്നു. അത് ഇന്ന് വരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരാൾക്കും ചായ കൂടെ ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന മക്കൾ ഏത് യൂണിയനിൽ പെട്ടതാണ് ഞാൻ ചോദിക്കാറില്ല. എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. മക്കളെ അത് പഠിപ്പിക്കുക. ഈ ഇരിക്കുന്ന ഈ ചെറിയ മക്കളെ എന്താ പറയുക, എല്ലാവരെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേള കൂടി. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. UBS വില്ലാസ് വടക്കഞ്ചേരി. സ്വന്തമായി ഒരു വീട് എല്ലാവരുടെയും എക്കാലത്തെയും ഒരു സ്വപ്നമാണ്.
ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വടക്കഞ്ചേരിയിലെ പ്രമുഖ ഭവന നിർമ്മാതാക്കളായ യു ബി എസ് വില്ലാസ് നിങ്ങൾക്കായി ഒരുക്കുന്ന സുവർണാവസരം. 100% ഗുണമേന്മയോടെ പൂർണ്ണമായും വാസ്തുവിധി പ്രകാരം തയ്യാറാക്കിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഭവനങ്ങൾ യു ബി എസിന്റെ മാത്രം പ്രത്യേകതയാണ്. സൂപ്പർ മാർക്കറ്റ്, 24 സെക്യൂരിറ്റി സേവനം, ഹെൽത്ത് ക്ലബ്, 24 ജല ലഭ്യത, മെയിന്റനൻസ് സർവീസ്, CCTV സർവൈലൻസ് തുടങ്ങിയവ യു ബി എസ് സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. 22 lakh മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ ഹോം ലോൺ അടിസ്ഥാനത്തിലും ലഭ്യമാക്കുന്നു. യു ബി എസ് വില്ലാസ്, യു ബി എസ് സിറ്റി, ആയക്കാട്, വടക്കഞ്ചേരി. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. പാരമ്പര്യ തനിമയോടെ വീട്ടുപകരണങ്ങളും മറ്റും നിർമ്മിച്ച കേരളത്തിലെ ഒരു പഴയ കാലം. കാലം മാറിയെങ്കിലും പാരമ്പര്യ തനിമയും കലാചാരിതയും ഒട്ടും ചോരാതെ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ വിശാലമായ ഷോറൂമിൽ. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ സ്വന്തം കടിമില്ലുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ബലമേറിയ മരത്തടികളിൽ നിന്നും മനസ്സ് കവരുന്ന അഴകാർന്ന ഡിസൈനുകളിൽ ഒരു വീടിന് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് നിർമ്മിച്ചു നൽകുന്നു. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്, ചിറ്റിലഞ്ചേരി, പാലക്കാട്. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് മിതമായ നിരക്കിൽ ഇന്റീരിയർ ഡിസൈനിംഗ് ചെയ്തു കൊടുക്കുന്നു. നന്ദിയോടെ നിങ്ങളെന്നും നന്ദനത്തെ ഓർക്കും. പ്രൊപ്രൈറ്റർ പ്രേം കുമാർ, 9474 നന്ദനം. 1.5 പിന്നിട്ട സേവന പാരമ്പര്യവുമായി ഹോം പ്ലസിന്റെ 2nd ഷോറൂം മണ്ണുത്തി ബൈപാസ് ജംഗ്ഷനിൽ. ഹോം പ്ലസിന്റെ വിശാലമായ ഷോറൂമിൽ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ക്രോക്കറി കളക്ഷൻസ്, കിച്ചൺ അപ്ലയൻസസ്, പ്രഷർ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ പാത്രങ്ങൾ എന്നിങ്ങനെ ഒരു കിച്ചണിലേക്ക് ആവശ്യമായതെന്തും ഒരൊറ്റ തുട കീഴിൽ. ഹോം പ്ലസ്, മോർ ഫോർ യുവർ ഹോം. NH ബൈപാസ് ജംഗ്ഷൻ, മണ്ണുത്തി, ഷൊർണൂർ റോഡ്, തൃശൂർ. അഴകിന്റെ വിസ്മയം തീർക്കാൻ മികവാർന്ന വസ്ത്രങ്ങളുമായി കന്യക സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്. സ്ത്രീഹൃദയങ്ങളെ വിസ്മയങ്ങളിലേക്ക് നയിക്കുന്ന വൈവിധ്യമാർന്ന സാരി കളക്ഷൻസ്, പെൺകൗമാരം കൊതിക്കും ചുരിദാർസ് ആൻഡ് മെറ്റീരിയൽസ്, കുട്ടികൾക്കായി ഫാഷനബിൾ കിഡ്സ് വെയർ ശ്രേണി, പുരുഷന്മാർക്കായി പൗരുഷം പ്രതിഫലിപ്പിക്കുന്ന മെൻസ് കളക്ഷൻസ്. വർഷങ്ങളുടെ പരിചയസമ്പത്തുമായി ഇടനിലക്കാരില്ലാതെ വസ്ത്രങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. കന്യക സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, സാധാരണക്കാരന്റെ കട, കോർട്ട് റോഡ്, ആലത്തൂർ. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, വള്ളിയോട്, വടക്കുചേരി. അഫിലിയേറ്റഡ് ടു CBSE 930517, ന്യൂഡൽഹി. ഈ വിദ്യാലയത്തിൽ LKG മുതൽ +2 വരെ 1600 കുട്ടികൾ പഠിക്കുന്നു. ഹൈടെക് നിലവാരത്തിലുള്ള സ്മാർട്ട് ക്ലാസുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠന സൗകര്യം, വെൽ എക്വിപ്ഡ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ പുസ്തക ശേഖരത്തോടുകൂടിയ ഡിജിറ്റൽ ലൈബ്രറി, വിശാലമായ 700 m പ്ലേ ഗ്രൗണ്ട്, 7+ ഗെയിംസ്, അതിലെല്ലാം ദേശീയ തലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ആലത്തൂർ താലൂക്കിന്റെ എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ആർട്സ് ആൻഡ് മ്യൂസിക്, യോഗ പരിശീലനം, കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്. ബോർഡ് എക്സാമിൽ 100% വിജയം. KG മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 0492257500, 0492256166. We'll miss you. Orma vecha kaalam mudal, my best friend forever, ente aneethi kutti, enne nyanaaki valarthiya my superhero, ente achan. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, പകരം വെക്കാനാവില്ല. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം.
ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. രാജ് കൺസ്ട്രക്ഷൻ വടക്കഞ്ചേരി പുളിങ്കുടം. വിദഗ്ധരുടെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പ്ലാനുകൾ തയ്യാറാക്കി നവീന രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി നിർമ്മിച്ചു കൊടുക്കുന്നു. വീടുകൾ, സ്കൂളുകൾ, മറ്റ് വ്യാപാര സമുച്ചയങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് ബന്ധപ്പെടുക. കെട്ടിട നിർമ്മാണ രംഗത്ത് തുത്യർഹ സേവനവുമായി രാജ് കൺസ്ട്രക്ഷൻ വടക്കഞ്ചേരി പുളിങ്കുടം. പ്രൊപ്രൈറ്റർ വി രാജൻ. ഇനി വാർത്താ ചരിത്രം. ഒരു പടുതിരിയെന്നോണം അവശേഷിക്കുന്ന നാടൻ കലയാണ് പരിചമുട്ടുകളി. സംസ്ഥാനത്താകെ ഇതിന് പ്രചാരമുണ്ടെങ്കിലും വള്ളുവനാടൻ പരിചമുട്ടുകളിക്ക് പ്രത്യേകതകൾ ഏറെയാണ്. പരിചമുട്ടുകളിയുടെ ഉത്ഭവം സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. ഇതിന് ദ്വാപര യുഗത്തോളം പഴക്കമുണ്ടെന്ന പഴമക്കാർ പറയുന്നു. നല്ലോടുകൂടി പടിഞ്ഞാട്ട് ജീവിക്കുമ്പോ കൃഷിനെ വലം വെച്ച് കൂടി പടിഞ്ഞാട്ടു തീരിക്കുമ്പോൾ കൃഷിനെ വലം വെച്ച് കുമ്പിടാവിന്ദഗതിമൃദേ ഇന്നത്തെ വില നിലവാരം. റബ്ബർ ആർസസ് ഫോർ 125 രൂപ, റബ്ബർ ഓട്ട് 113, ഒട്ടുപാൽ 85, കുരുമുളക് 355, ചുക്ക് 100 രൂപ മുതൽ 130 രൂപ വരെ, മഞ്ഞൾ 120 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 2880 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. മാറ്റമില്ലാത്ത മാറ്റ്, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടക്കഞ്ചേരി, ആലത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാ പഞ്ചായത്തുകളിലും മാവേലി സ്റ്റോറുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റേഷൻ കടകൾ ആധുനികവൽക്കരിക്കുമെന്നും പി തിലോത്തമൻ. പാഠപുസ്തകങ്ങൾക്കപ്പുറം സാമൂഹികമായ മാറ്റവും അറിവും കൂടി നേടുമ്പോൾ മാത്രമേ ഓരോ വിദ്യാർത്ഥിയുടെയും അറിവ് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്ന് പി കെ ബിജു എം പി. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുകൂടി വിദ്യാർത്ഥികളുടെ ഇടപെടൽ സജീവമാക്കണമെന്നും പി കെ ബിജു.
ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എം പി രാജേഷ് എം പി. പോസ്റ്റൽ സംവിധാനം സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും എം പി രാജേഷ്. ഒരു പ്രദേശത്തിന്റെ സാമൂഹിക ഉന്നതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നതായിരിക്കണം വായനശാലകളുടെ ലക്ഷ്യമെന്ന് കെ ഡി പ്രസന്നൻ എം എൽ എ. കാര്യക്ഷമമായ പരിശീലനത്തിലൂടെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുഖ്യധാരയിലെത്തിക്കുവാൻ കഴിയുമെന്നും കെ ഡി പ്രസന്നൻ. ചെറുപ്പം മുതൽ തന്നെ വായനാശീലം വളർത്തിയെടുത്താലേ വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയിലെത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് കെ ബാബു എം എൽ എ. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുവാൻ അധ്യാപകർക്ക് കഴിയണമെന്നും കെ ബാബു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.